ഇതാണ് കക്കയിറച്ചി ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് എപ്പോഴും കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കണേ എന്ന് കാണിച്ചു തരട്ടെ ഉണ്ടോ ണ്ടോ ഇത് മേടിക്കാൻ പോകുമ്പോൾ അവർ പറയേ ചെറിയ കക്കയാണെങ്കിൽ അത് ഞരടി പിഴിഞ്ഞാൽ മതി പൊക്കോളും പറയും അത് വെറുതെ പറയണം കേട്ടോ കണ്ട അഴുക്ക് കണ്ടോ ടേസ്റ്റ് കണ്ടത് ഇതാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ ഈ പോർഷൻ കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് അമ്പു എന്തു വലുതാന്ന് നോക്കി ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ദേ അഴുക്ക് വേസ്റ്റ് അപ്പോൾ അതിങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് അപ്പം ഞാനിത് മുഴുവൻ വൃത്തിയാക്കട്ടെ അപ്പം ഞാനെന്ത് വൃത്തിയാക്കി വെച്ചേക്കണമുണ്ടോ വൃത്തി ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ മണ്ണ് കടിക്കും പിന്നെ അത് ഇത് കണ്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ചെറിയ കക്ക മേടിക്കുമ്പോഴേ ഈ അവർ പെണ്ണുങ്ങൾ അറിയും അത് ഞരടി പിഴിഞ്ഞാൽ മതി പോകുന്നു ണ്ടോ പോവില്ല അതിനകത്ത് തന്നെ ആ ചെറിയ കക്കിക്കകത്ത് ഇരിക്കും ഈ വേസ്റ്റ് കണ്ടോ ഈ കക്ക നന്നായി കഴുകണം അല്ലെങ്കിൽ മണ്ണ് കടിക്കും മാത്രമല്ല നന്നായി വേവിച്ചതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വയറിന് പണി കിട്ടും അതുപോലെ ഈ കല്ലുമ്മക്കായ കടുക്കാന്ന് പറയില്ലേ ആ സംഭവം അത് അതിന് വേസ്റ്റ് കളഞ്ഞ് നന്നായിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ ഞാനത് നന്നായി കഴുകിയെടുക്കട്ടെ കേട്ടോ ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഒട്ടും വെള്ളമില്ല കേട്ടോ വെള്ളമില്ലാതെ ഞാൻ നന്നായിട്ട് ഞരടിയിട്ട് അട സിമ്മിലിട്ട് വേവിക്കാൻ പോവുകയാണേ ഒട്ടും വെള്ളം വേണ്ട ഇതിൽ വെള്ളം അടങ്ങിയിട്ടുണ്ട് കക്കയിൽ അപ്പോൾ എന്തായാലും എന്ത് വരുമ്പോൾ വെള്ളം വരും കണ്ടോ ഞാൻ വെള്ളം ഒഴിക്കാതെ വേവിച്ചത് പക്ഷേ ഇടയ്ക്കൊന്ന് എനിക്ക് അടിയിൽ പിടിച്ചപ്പോൾ ഞാൻ ശകലം വെള്ളം തളിച്ചു കൊടുത്തായിരുന്നു ചുട്ടിയിൽ പിടിക്കണുണ്ട് അപ്പോഴേ ഇത് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണേ ആ എണ്ണയിലോട്ട് ഇട്ടപ്പോഴേ ചൂടായി കിടക്കണ എണ്ണയായിട്ട് പൊട്ടിത്തെറിച്ചതാണ് നിങ്ങൾ കണ്ടത് എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് അടച്ചു വയ്ക്കാൻ പോകും എനിക്കൊരു സുഖമായിട്ട് തോന്നണില്ല അത് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണേ ഇടയ്ക്ക് ഞാനെടുക്കണ മസാല കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു സ്പൂണ് ഇത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല 1 സ്പൂൺ ഇതെന്താ പെപ്പർ പൗഡർ ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ പിന്നെ സ്പൈസസ് കണ്ടോ പട്ട ഗ്രാമ്പു ഏലക്കായ ചെറിയ കഷ്ണം പട്ട പൊടിച്ചെടുത്തതും ഒരു 2-3-4 ചെറിയ ഗ്രാമ്പു 2 ചെറിയ ഏലക്കായ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ചെറിയ ടൈപ്പ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ 3 വറ്റൽമുളക് ഞാൻ കഴുകിയിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതുണ്ട് ഗാർലിക് ചോപ്പ് ചെയ്തത് ഗ്രീൻ ചില്ലി 2 എണ്ണം സ്ലൈസ് ചെയ്തത് പിന്നെ സ്ലൈസ് ചെയ്ത കോക്കനട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചേക്കണേ
കപ്പ ഞാനിവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊട്ടിത്തെറി, അമ്മോ പേടിയാവുള്ളു, നല്ല പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുക. കപ്പ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ആ പാനി തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മാറ്റി വെച്ചു, ആ പാനി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കടുക്, പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു സംഭവങ്ങൾ ഇട്ടു. പിന്നെ അത് ആ രണ്ട് വറ്റൽ മുളക്, ഇതിലോട്ട് തന്നെ ആ തേങ്ങാക്കൂത്ത്, നന്നായിട്ട് മൂത്ത് വരണേ. തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം മൂത്തിട്ടു. അതിലേക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ആഡ് ചെയ്തു. ഇത് മൂത്ത് വരുമ്പോൾ സവാള ഇടണം. ഇതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നന്നായിട്ട് വഴഞ്ഞു വരണം. ഞാനിത് ഇച്ചിരി കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആവും, പക്ഷേ ഞാൻ കക്കയിൽ ഇട്ടിട്ട് കാരണം കൂടിയാലോ എന്ന് പേടി. അപ്പോൾ ഈ സവാളയൊക്കെ വഴഞ്ഞു വന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാല എടുത്ത് വെച്ചില്ലേ, അതും ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടേ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വേവിച്ച് മാറ്റി, പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കണ കക്കയില്ലേ, അത് മൊത്തം ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. കണ്ട അത് വെന്ത് വന്ന് പാകം ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു കാൽ സ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചില്ലേ, അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക കുറച്ച് നേരം. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കല്ല, ചൂടാക്കി എടുക്കുക. ഇവിടെ സൂപ്പർ അടിപൊളി കക്ക ഫ്രൈ റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവാക്കി വെക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് മറ്റൊരു റെസിപ്പി വീണ്ടും കാണുന്നത് വരെ ബൈ.